കഴിഞ്ഞ തവണ ഏട്ടൻ വന്നപ്പോ അന്താക്ഷരിയിൽ ഞാൻ ഉടക്കിയെന്ന് പായില്ല. ഇക്കുറി പായങ്ങാനും എന്റെ മുന്നിൽ വന്ന് വീണ. ആ പായ അങ്ങടെ നിവർത്തിയിട്ട് അതിൽ നീണ്ടു കിടന്നങ്ങടെ കിടക്ക, അത്ര തന്നെ. കറക്റ്റ്. വന്ന് കയറിയപ്പോ തന്നെ അന്താക്ഷരി കളിച്ചാൽ എന്റെ കയ്യിൽ നിന്ന് 5000 രൂപ അടിച്ചെടുക്കാൻ എന്താ ഇത്ര ധൃതി? എന്റെ പുന്നാര ചന്ദ്ര, ഈ സല്യൂട്ട് ആള് ചില്ലറക്കാരനല്ലോ, ഉള്ളിലേക്കാണ് ചെല്ലുമ്പോ തന്നെ സല്യൂട്ട് ചെയ്യാൻ തോന്നുന്നുണ്ട്. അങ്ങനെയൊക്കെ തോന്നും, അവിടുത്തെ വലിയ വലിയ ഷേഖന്മാർ കഴിക്കുന്ന സാധനം. ബോട്ടിലെ തന്നെ ഇന്ത്യൻ മണി ഒരു 10000 രൂപ വരും. വരും വില, വരും വിലയില് കുറഞ്ഞ ഏർപ്പാട് ഈ ചന്ദ്രശേഖരന് നിഘണ്ടുവില്ലല്ലോ. 3.5 ലക്ഷത്തിന്റെ വാച്ച്, 36,000 മോതിരം, 12,000 കുപ്പായം, 10,000 എന്ത് കുറവാണുള്ളത്? മരിച്ചുപോയി ഞങ്ങളുടെ രാഘവന്റെ കുട്ടിക്ക്. ഏട്ടാ, ഇത്തവണത്തെ അബ്കാരിയിലെല്ലാത്തിനും നമുക്കൊന്ന് കൂടിയാലോ, കാശുണ്ടാക്കാൻ പറ്റിയ ഏർപ്പാടാ. അങ്ങനെ നാട്ടുകാരെ കള്ളു കുടിപ്പിച്ചിട്ട് നമുക്ക് കാശുണ്ടാക്കണ്ട. ഇപ്പൊ ഈ ഉള്ള ബിസിനസ്സൊക്കെ നോക്കി നടത്തിയാ മതി നിങ്ങള്. ആക്രാന്തം വേണ്ടാന്നർത്ഥം. അതെ ഏട്ടാ. അല്ല, നേതാവിനോടൊരു ചോദ്യം, എങ്ങനെ ഇരിക്കുന്നു നിന്റെ ലൈല മജ്നു? മനസ്സിലായില്ല. വിശേഷങ്ങളൊക്കെ അമ്മ പറഞ്ഞു. നീ ഒരു പട്ടാളക്കാരന്റെ ഭാര്യയുടെ അനിയത്തിയുമായി ക്രൂരമായ പ്രണയത്തിലാണെന്ന്. പട്ടാളക്കാരന്റെ ഭാര്യയുടെ അനിയത്തി ആയതുകൊണ്ട് പേടിക്കാനില്ല, ഇവന്റെ കാര്യം ഒരു വെടിക്ക് തീരും. അതെ, ഇതിൽ ഇടപെടണ്ട. ഇടപെടാനുള്ള സമയം ഉണ്ടാവും തോന്നണില്ല. എന്റെ പൊന്നേട്ടാ, ഇവന്റെ പ്രേമം വളരെ സ്ട്രോങ് ആയിട്ട് നടക്കുന്നുണ്ട്. പെണ്ണ് ലോക്കോളയില്ല, കാണാനും സുന്ദരിയാണ്. അപ്പൊ മന്ദബുദ്ധി ആയിരിക്കും, അല്ലെങ്കിൽ മണ്ടറക്കേറി ആരെങ്കിലും പ്രേമിക്കും. എടാ, അവള് സ്ട്രോങ് ആണെങ്കിൽ ഒരു പന്തല് വെച്ച് നടത്താം വല്യേട്ടന്റെയും കൊച്ചനിയന്റെയും കല്യാണം ഒരുമിച്ച്. നാട്ടുകാർക്ക് ഒരു ചേഞ്ച് ആയിക്കോട്ടെ. ഒരു ചേഞ്ച് ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? ചേഞ്ചിൽ അല്പം ലാഭിക്കാം. ഞാൻ അവളെ കെട്ടാൻ പോകുന്നത് ഒരു കൊടി വെച്ച കാറിലായിരിക്കും. കൊടിയുടെ നിറം പറഞ്ഞില്ല. ത്രിവർണ്ണ പതാക. ഞാൻ വിചാരിച്ച് കരിങ്കൊടി ആയിരിക്കുന്നു. ഏട്ടാ, പറയുന്നോണ്ട് ഒന്നും തോന്നില്ല. നീ പറയടാ, ചന്ദ്രനെ ഒന്നും പറയില്ല. ഏട്ടന്റെ ഈ വേര് വെറും പാഴ്വേര. അത് കറക്റ്റ്. ഈ കോങ്ങണ്ണന്മാരെ വിശ്വസിക്കാൻ കൊള്ളില്ല. അളിയോ, അവിടെ അളിയന് തെറ്റി. ജന്മനാ ഞാനൊരു കോങ്ങണ്ണനല്ല, ജീവിത യാത്രക്കിടയിൽ അങ്ങനെ ആയിപ്പോയതാ. എന്റെ ഉമ്മ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത എന്റെ ബാപ്പായെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത്, ബാപ്പ ഇടക്കിടക്ക് ചന്തി ചൊറിയുന്ന സ്വഭാവക്കാരനായിരുന്നു. ആരുടെ എന്തി? ബാപ്പാന്റെ എന്തിയോ അതോ ഉമ്മാന്റെ എന്തിയോ? ബാപ്പാന്റെ സ്വന്തം ചന്തി. അളിയോ, ഫ്ലാക് ബാക്ക് പറയുമ്പോ അതിന്റെ ഇടയിൽ കോമഡി വെതറല്ലേ. ആ ബാപ്പയെ തേടിയുള്ള അലച്ചിലിനിടയിൽ ഒരേ സമയം എന്റെ ഈ രണ്ട് കണ്ണുകൾ രണ്ടു വഴിക്ക് സഞ്ചരിച്ചു. അങ്ങനെ എനിക്ക് ചെയ്താലേക്ക് ഒരു തമാശ പറഞ്ഞല്ലേ. നീ സമാധാനായിട്ടിരിക്കെ. ആരൊക്കെ കളിയാക്കിയാലും നിന്റെ ആ അയ്യോ അത് ചൊറിയണ ബാപ്പയുണ്ടല്ലോ, അയാൾ നമ്മൾ കണ്ടത്. ചന്ദ്രേട്ടന്റെ ഈ ഒരൊറ്റ വാക്ക് വിശ്വസിച്ച ഇത്രയും കാലത്തിന് ശേഷം ഞാൻ ഈ മണ്ണി കാലുകുത്തണത് ചന്ദ്രേട്ടൻ പറഞ്ഞ പറഞ്ഞതാ. അത് ഉറപ്പാണല്ലോ. ഉറപ്പാ. മരിച്ചോ? എന്റെ ഉമ്മയാണ് ഉറപ്പാ. അപ്പൊ നിനക്ക് ഉമ്മയാണ് ഉറപ്പാ. ചന്ദ്രേട്ടന്റെ ഈ വരവിൽ രണ്ട് മഹാത്ഭുതങ്ങളാണ് കേരളത്തിന്റെ ഈ മണ്ണിൽ സംഭവിക്കാൻ പോകുന്നത്. ചന്ദ്രേട്ടൻ പെണ്ണുകെട്ടു. രണ്ടാമത്തത് പറയല്ല തന്നെ. ഞാൻ എന്റെ ബാപ്പായെ കണ്ടുമുട്ടുന്നു. ഞാൻ പറഞ്ഞേക്കാം.